ഹലോ. അങ്ങനെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. കുറേ നാളുകളായിട്ട് കുറേ ആശുപത്രികളിൽ പോകുന്നുണ്ടല്ലോ. ഇനി വിദഗ്ധ പരിശോധന ആവശ്യമാണെന്നും പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ പരിശോധനയില്ല, വിദഗ്ധ പരിശോധനയാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. കിളിമാനൂരാണ്. കിളിമാനൂരിൽ നിന്ന് ഞാൻ ഇതേവരെ പോകാതിരുന്നൊരു ഹോസ്പിറ്റലാണ്. കിളിമാനൂരിൽ വന്നിട്ട് അല്ലെങ്കിൽ നിലമ്പയിൽ വന്ന് നൈമിത്രമായി വന്നിട്ട് നമ്മൾ പോകാതിരുന്നൊരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിലാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ടില്ല. നമ്മൾ എം സി റോഡ് വഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജ് കാണുന്നു, ഇങ്ങനെ നോക്കുന്നു എന്നല്ലാതെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വയ്യ വയ്യായ്ക എന്ന് പറഞ്ഞാലേ എനിക്ക് ബി പി കുറയുന്നു കൂടുന്നു അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നം ഒരുപാട് കുറഞ്ഞു പോകുന്നു. അപ്പോൾ അത് നല്ലതല്ലല്ലോ. കുറഞ്ഞു പോകുന്നു, പിന്നെ അത് കൂടുന്നു, പിന്നെ അത് കുറയുന്നു. ഗുളിക കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ. ഞാൻ മേക്കപ്പൊന്നും ഇല്ല കേട്ടോ, ഫുൾ മേക്കപ്പൊന്നും ഇല്ലാതെ അങ്ങ് ഇറങ്ങി തലമുടി മാത്രം ചീകിയിട്ട് കമ്മലും വെച്ച് അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. അല്ലെങ്കിൽ പുട്ടി അടിച്ചിട്ടല്ലേ പോണേ, ഹോസ്പിറ്റലിൽ പോവേയല്ലേ, പുട്ടിയൊന്നും വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് ഇറങ്ങുകയാണ്, കൂട്ടുകാരി ഇറങ്ങുകയാണ്. പക്ഷെ അത് കണ്ട് രോഷം കൊള്ളുന്ന രോഷം കൊള്ളാതെ എന്തിനി ജീവിത മാർഗമില്ലാത്ത അലയുന്ന മനുഷ്യരെ പറ്റി നമ്മൾ ഒരു ടോക്ക് നടത്തുകയാണ്. ഇവിടെ ഇവിടെ പ്രതിസന്ധികളിൽ പെട്ടുഴലുന്ന കുടുംബങ്ങളിലുള്ളവരോട്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതത്വമില്ലായ്മ എന്ന് പറയുന്നത് ജോലി ഇല്ലാത്തതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ജോലി ഉള്ള ജോലിയിലൊന്ന് പരിപോഷിപ്പിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ, ആ അവസ്ഥയെപ്പറ്റി ഇങ്ങനെ രോഷം കൊണ്ടെടുത്ത് പോവുകയാണ് നമ്മൾ. സ്വന്തം ജീവിതവും മറ്റ് ജീവിതങ്ങളും. ദേ മേക്കപ്പൊന്നും ഇല്ല. ഓ ഓ ഓ ഓ ഓ, നമ്മൾ മേടിക്കും. തിരിച്ചുവരുമ്പോൾ തിരിച്ചുവരുമ്പോൾ നമ്മളവിടെ നിന്ന് ഉണ്ണിയപ്പം മേടിച്ചോണ്ട് പോകും. ആശുപത്രി പോവേനു ഡോക്ടറിന് എന്തിനു പറയാ വന്നോ, എനിക്കിനി എന്തോന്നൊക്കെ പറയാ, എന്നെ ബാക്കി ഇരിക്കുന്ന വ്യക്തി ഇനി എന്നെ എങ്ങനെയൊക്കെ തളയ്ക്കാൻ നോക്കുന്ന. അത് കലോറിയല്ല. അപ്പോഴത്തെ ഗോകുല മെഡിക്കൽ കോളേജിൻ്റെ കവാടം നമ്മൾ വെച്ചാൽ എം സി റോഡിൽ തന്നെയുള്ള ഇത് കടന്ന് നമ്മൾ മുമ്പോട്ട് പോയി തിരിഞ്ഞ് കയറി ഗോകുല മെഡിക്കൽ കോളേജിലേക്ക് തിരിയുകയാണ് കേട്ടോ. ഈ ഒരു വഴിയും റോഡും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അകത്തോട്ട് ഇങ്ങനെ കയറി പോകുമ്പോഴേ ഞാൻ ആലോചിക്കുന്നത് എല്ലാ മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ളത് എല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല, അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ള ചെറിയ വലിയ വലിയ ഹോസ്പിറ്റലുകൾ അങ്ങനെയൊക്കെ അകത്തോട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അകത്തേക്ക് അതിവിശാലമായ ഷോറൂമാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ വന്നവർ രണ്ടുപേരും പറഞ്ഞ് കൊള്ളാം, ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടോട്ട് എത്തിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ എടുത്തതാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാം. ഞാനവിടെ മെഡിക്കൽ കോളേജിലേക്ക് പോകാം. എല്ലാ വിഭാഗത്തിൻ്റെയും മേഖലയിലേക്കുള്ള ജനറൽ മെഡിസിൻ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. അപ്പോൾ ഇന്ന സമയത്താണ് ഡോക്ടേഴ്സ് ഉള്ളത്, ആ ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ ജനറൽ മെഡിസിൻ ഫിസിഷ്യന് എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് പോയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളിതേ അതിലേക്കൂടെ കയറി ഇതിലേക്കൂടെ കയറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഞാനേ പണ്ട് ആലോചിക്കുകയാണേ, ഞാൻ പണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ചെറുതിലേ മുതൽ കിടന്നിട്ടുണ്ട്. ആശുപത്രി ഓർമ്മകളെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും അല്ല, വേറൊരു മണവും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ലാസ്റ്റ് ഞാൻ എന്താണ് ആശുപത്രി കിടന്നത് ആറ്റിങ്ങൽ അവനവഞ്ചേരി ഒരു ആശുപത്രിയിലാണ്. അത് കഴിഞ്ഞ് മുന്നേ ഞാൻ കിടന്നത് കൊട്ടിയ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലാണ്. പിന്നെ ഞാനെല്ലാം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഡോക്ടറെ കാണാൻ എത്തി, ഡോക്ടർ ഹൃദ്യയായിരുന്നു, കണ്ടു ഡോക്ടർ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, നല്ല ഡോക്ടറായിരുന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മളിനി പുറത്തിറങ്ങി മരുന്നെടുക്കാനൊക്കെ നിൽക്കുകയാണ്. ഡോക്ടർ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. വെയിറ്റാണ് പ്രശ്നം എന്ന് പറഞ്ഞു, ഫുഡല്ല.
കാരണം ഫുഡ് കൺട്രോൾ ചെയ്യണം ഈ ഒരു പ്രായമായില്ലേ. എന്ന് വെച്ചാൽ നമ്മളൊരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന എക്സസൈസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഓക്കെ ഭയങ്കര പ്രശ്നമാവും അത് നമുക്ക്. പക്ഷേ ഈ ആർക്കും അറിയില്ലല്ലോ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് പറഞ്ഞു കൊടുത്തു, ഒരു ഇഡ്ഡലി 2 ദോശ അങ്ങനെയൊക്കെ. ആ ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാ, എനിക്ക് ബി പി കൂടുതൽ ഷുഗർ കൂടുതൽ, ഡോക്ടറെ കാണാൻ വന്നതാ. അപ്പൊ ഡോക്ടർ പറഞ്ഞ ആഹാരം കുറയ്ക്കാൻ, ആഹാരം നിയന്ത്രിക്കാൻ, ആഹാരം നിയന്ത്രിച്ച് കന്നം തിരിവും കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. കന്നം തിരി കുറയ്ക്കുന്ന പ്രശ്നേ ഇല്ല, ചത്താലും കന്നം തിരി കുറയാൻ പോണില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞു, ചത്താലും ഞാൻ കന്നം തിരി കുറയ്ക്കില്ല, ആഹാരം കുറയ്ക്കില്ല, എനിക്ക് ഗുളിക തന്നാൽ മതിയെന്ന്. അവർ തടി, എന്റെ തടി കാണുമ്പോഴാണ് ആൾക്കാർ വിചാരിക്കുന്നത്, ഡോക്ടർമാരും വിചാരിക്കും ഫുഡ് കൂടുതൽ കഴിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഞാൻ ഫുഡ് കൂടുതൽ കഴിക്കുന്നില്ല, എനിക്കതല്ല. എനിക്കിനി എന്നെ ഫുഡ് കൂടുതൽ കഴിക്കുമെന്ന് പറയുന്ന ആരെയും ആൾക്കാർ കളിയാക്കി പറയേ, നമ്മളെപ്പോലില്ല വീൽ ചെയർ ഇരിക്കുന്നവർ ഫുഡ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണെന്ന്. അങ്ങനെ കാക്കച്ചി ചേരുമ്പോൾ അവിടെ ഇരുന്നു, ചേച്ചി മരുന്നെടുക്കാൻ പോയി, മരുന്നെടുത്തിട്ട് വന്ന് ക്യാൻറ്റീനിൽ പോകാമെന്ന് പറഞ്ഞു. ക്യാൻറ്റീനിലൊന്ന് പോകണം. അപ്പോൾ ഞാൻ ശ്രീനാരായണ അപ്പൻ്റെ ഇതൊക്കെ വെച്ചിരിക്കുന്ന ഇടത്തൊക്കെ ഇറങ്ങി നടക്കാനാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഫുഡ് കോർട്ട്, ഗോകുലം ഫുഡ് കോർട്ട് ക്യാൻറ്റീനിലോട്ട് പോകാനാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചത് കുറേ കാര്യങ്ങളാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഞാൻ തേഞ്ഞു പോയി. അങ്ങനെ വന്ന് വന്ന് നമ്മൾ ഗോകുലം ക്യാൻറ്റീൻ ഫുഡ് കോർട്ടിൽ വന്നു. ഫുഡ് കോർട്ടിൽ വന്നപ്പോൾ ഇവിടെ തേച്ച് കളഞ്ഞെന്നെ. ഞാൻ തിരക്കി വന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഞാൻ മസാല ദോശ, ഗീ റോസ്റ്റൊക്കെ നോക്കി വന്നപ്പം ഇവിടെ പൊറോട്ട, ചിക്കൻ പൊറോട്ട, ചപ്പാത്തി ഇതൊക്കെ ഉള്ളൂ. നമുക്കിത്തിരി ഞാൻ വിചാരിച്ചിരുന്ന എനിക്കൊരു കൊതി ഒരു മസാല ദോശ കഴിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ച് അല്ലെങ്കിൽ വണ്ടിയിൽ ഇരുന്നല്ലേ കഴിക്കുന്ന, ഇവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ തേച്ച് ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ കോഫി കുടിക്കും, കുടിച്ചിട്ട് പോവാം. നിനക്ക് മസാല ദോശ നിനക്ക് ഇവിടെ നിന്നൊന്നും വേണ്ടേ? നിനക്ക് വീട്ടിൽ ചോറും മീൻ കറിയും മതിയാ? താങ്കൾക്ക് ക്യാൻറ്റീനിൽ നിന്നൊന്നും വേണ്ടേ? എനിക്ക് മധുരം ഫില്ല് ചെയ്ത ഉണ്ടാ വേണം. അതെ, വീട്ടിൽ നിന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കി അത് കൊടുക്കാത്തതുകൊണ്ട്. അപ്പൊ കോഫിക്കും വടക്കൊക്കെ ഓർഡറൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തു കുറേ നേരം. അതൊക്കെ ഇറങ്ങി കൂടെ പോയപ്പോ പുറത്തിറങ്ങിയാൽ നിനക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? നീ എന്താ അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം വണ്ടി വീട്ടിൽ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ് കാക്കച്ചി. ഞാൻ ഇവിടെ ഒന്നും പ്രതീക്ഷിച്ചല്ല വന്ന്. എനിക്ക് ഉഴുന്ന് കടയിലടുത്തൊന്നും ഒരു കമ്പമില്ല. പക്ഷെ ഉമ്മയുടെ കൊള്ളാം, നല്ല ഉഴുന്നതാണ്. ആ തണുത്തു പോയി. നിനക്ക് പിന്നെ അവിടെ നിന്ന് ചൂറോടെ ഉണ്ടാക്കൊണ്ട് പറഞ്ഞു. വല്ലാത്ത തേപ്പായിപ്പോയി. എനിക്കിപ്പോഴാണ് കോഫി കിട്ടിയത്. വാച്ച് തേച്ച് തേഞ്ഞു. അപ്പോൾ കാക്കച്ചി ഡോക്ടറോട് പറഞ്ഞു, ഞാനങ്ങനെ ഫുഡൊന്നും കഴിക്കുന്ന ഒരാളൊന്നും അല്ല. അപ്പോൾ പറഞ്ഞു അത്ര തന്നെ ഫുഡ് കഴിച്ചാൽ തന്നെയും എനിക്ക് വെയിറ്റ് കൂടും. പക്ഷേ ചിക്കനും മീനും ഒക്കെ കഴിക്കാൻ പറഞ്ഞു, നല്ലോണം കഴിക്കാൻ പറഞ്ഞു, വെജിറ്റബിൾസൊക്കെ കൂട്ടാൻ പറഞ്ഞു, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറഞ്ഞു. പിന്നെ ഗുളികകൾ തന്നു, പിന്നെ ടെസ്റ്റുകളൊക്കെ നമുക്ക് 5 ദിവസം 10 ദിവസം കൂടുമ്പോൾ നടത്താം അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാമൊക്കെ കഴിഞ്ഞ്. നല്ല ഡോക്ടറായിരുന്നു. ചില ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നിട്ടും ഇറങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ. കൊള്ളാം കേട്ടോ, ഗോകുലം മെഡിക്കൽ കോളേജ് കൊള്ളാം. അതൊക്കെ കഴിഞ്ഞ് വരികയാണ് കേട്ടോ. കാറ് കിടന്ന് എന്നിട്ട് കുലുക്കുകയാണ് കൂട്ടുകാരെ, കുലുക്കുകയാണ് വേറൊരു വഴിയാണ് കേട്ടോ. ആ വഴിയൊക്കെ എടുക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഞാനത് എടുത്തില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരികയാണ്. തിരുവനന്തപുരം ജില്ലയിൽ അല്ലാതെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കാണുന്നവർക്ക്, ഒരുപാട് പേരിങ്ങനെ കാണുന്നുണ്ടല്ലോ വീഡിയോ, ഒന്ന് എന്നോട് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ദേ ഇതൊക്കെ കാണിക്കുന്നത്. നമ്മൾ തിരിച്ച്
ഇറങ്ങിതേ പോവുകയാണ് കേട്ടോ. അപ്പോൾ കൊള്ളായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറുതിലേ കിടന്ന ആശുപത്രികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ആശുപത്രികളൊക്കെ മാറ്റമുണ്ട്. ഇങ്ങനെയായിരിക്കണം ആശുപത്രികളൊക്കെ. പിന്നെ നമ്മൾ വേദനിക്കുന്ന മനുഷ്യരല്ലേ എല്ലാം, കുരില്ലാരുടെ കയ്യിൽ സ്കാൻ റിപ്പോർട്ട് അങ്ങനെ 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 കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതേ എം സി റോഡിലേക്ക് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കപ്പലണ്ടി മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവും നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ, വീൽ ചെയറിൽ ഇരിക്കുന്ന നല്ല ഡിസബിലിറ്റിയുടെ ആൾക്കാർക്ക് വെയിറ്റ് കൂടുമ്പോൾ പറയും, ഓ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ, തിന്നുന്നത് കൊണ്ടാണ് എന്ന്. എടാ പോയി, എനിക്ക് ബി പി കൂടുതലായിരുന്നു, ഷുഗർ കൂടുതലായിരുന്നു, അങ്ങനെ ഡോക്ടറെ കാണാൻ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, തകർത്തോളാൻ പറഞ്ഞു. എന്തോ തകർത്തോളാൻ പറഞ്ഞു? എൻ്റെ മണ്ട കയറല, ഫുഡ് തകർത്തടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല പ്രിയപ്പെട്ടവര്, കിളിമാനൂരാണ് തിരിച്ചു വന്നതാണ്. മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഗുളിക വാങ്ങണം, അവിടെ ഇല്ലാത്ത ഗുളിക, ഹോസ്പിറ്റലിൽ ഇല്ലാത്തൊരു ഗുളിക ഇവിടെ നിന്ന് വാങ്ങണം. ആ എൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ, പെട്ടെന്ന് നോർമലായി പോകുന്നു, അല്ലെങ്കിൽ നോർമൽ താഴ്ന്നു പോകുന്നു, പിന്നെയും കൂടുന്നു. അപ്പോൾ പിന്നെയും ഡോക്ടറെ മാറ്റി കണ്ടു, ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഓക്കെ നോക്കാം നോക്കാം നോക്കാം. ഇപ്പോൾ കാക്കച്ചി പറയാണ്, നിനക്ക് എപ്പോഴും വയ്യല്ലോ, നിനക്ക് നോർമലായല്ലോ. നോർമലല്ല, കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ ഭയങ്കരമായ ചൂടാണ്, ചൂട് കാരണം കുളിച്ചിട്ടൊക്കെ പോയതാണ്. എന്നാ ചൂടാണേ? അപ്പോൾ ആ ഗുളിക വാങ്ങിക്കാൻ ചേച്ചി പോയേക്കുന്നു, വിട്ടട്ടെ. ഇന്ന് ഞാൻ മേക്കപ്പൊന്നും ഇല്ലാതെ അങ്ങ് ഇറങ്ങിപ്പോയതാ. ചേട്ടാ ആ വരുന്നുണ്ട്, അവൾ വരുന്നു. വാങ്ങിയോ, കുളിക്കണ്ടായിരുന്നോ? നമുക്ക് അവിടെ പോയേ കപ്പലണ്ടി കഴിക്കാം. തിന്നുന്നതൊന്നും അല്ല കൂട്ടുകാരെ, ഈ കപ്പലണ്ടി മേടിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക്. ഒത്തിരി സ്നേഹത്തോടെ ദീജാ.